കലത്തിൽ പിടിച്ചിരിക്കുന്ന കണ്ടോ ഈച്ചകൾ, ഈച്ചകൾ മൊത്തം ആ കലത്തിൽ പിടിച്ചു കൂടി ഇരിക്കുകയാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ റാണി ഈച്ചേനെ നമ്മൾ ആദ്യമേ ആ ഒരു കലത്തിൻ്റെ ഉള്ളിലേക്ക് ആക്കിയതുകൊണ്ട് ബാക്കി ഈച്ചകളും ഇപ്പോൾ ആ ഒരു നമ്മളെടുത്ത ആ ഒരു സാറെടുത്ത ആ ഒരു കലത്തിൽ തന്നെ പറ്റി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ റാണി ഈച്ച അതിൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട് റാണി ഈച്ച. അപ്പൊ അത് കാരണം കൃത്യമായിട്ട് റാണി ഈച്ചയെ കാണിച്ചു തരാനായിട്ട് പറ്റുന്നില്ല. അതെ അതെ അതെ, കാരണം ഇവര് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ട് താനും ഈച്ചകള്. അതെ, ഈ ഒരു ഒരുപാട് സ്ട്രെങ്തിൽ ഈച്ചകൾ, ഒരുപാട് നമ്പർ ഓഫ് ഈച്ചകൾ ഉള്ളത് കൊണ്ട് റാണി ഈച്ചയെ നമുക്ക് അതിൽ നിന്ന് എടുത്ത് കാണിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. കേട്ടോ, സാറ് ആ ഒരു കൈ വെക്കുമ്പോൾ തന്നെ ഈച്ചകളെല്ലാം ആ ഒരു റാണി ഈച്ചയുടെ അടുത്തേക്ക് കയറിപ്പോകുന്ന കാഴ്ചയല്ലേ ഈ കാണുന്നത്, കണ്ടോ. അപ്പോൾ നമ്മുടെ ജോഷി സാറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമസ്കാരം സാറേ. നമസ്കാരം. ആ ഓക്കെ. അപ്പോൾ നമ്മുടെ കൂടെ വിനോദേട്ടൻ്റെ ഫ്രണ്ട് ജോഷി ജോസഫ് സാറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സാറ് കാഞ്ഞിരപ്പള്ളിയിലാണ് സാറിൻ്റെ വീട്. അതുപോലെ തന്നെ സാർ ഒരു ഗവൺമെൻറ് സെർവൻ്റ് ആണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിലാണ് സാറ് വർക്ക് ചെയ്യുന്നത്, ഗവൺമെൻറ് സെർവൻ്റ് ആണ്. അപ്പോൾ സാറാണ് നമുക്ക് ആ ഒരു തേനീച്ചേനെ കൂട്ടിയെന്ന് ആ ഒരു എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു വട്ടം വിനോദേട്ടനും അച്ഛനും കൂടി ട്രൈ ചെയ്തു, പക്ഷേ അവർ അത് പറ്റിയില്ല. അപ്പോൾ ജോഷി സാറ് ഇപ്പം എത്തി. അപ്പോൾ ജോഷി സാറും ജോഷി സാറുമായിട്ട് നമുക്കിനി അങ്ങോട്ട് പോകാമല്ലേ സാറേ. അതെ സാറേ, അതെ അതെ, അവിടെയാണ് തേനീച്ചയുള്ളത്. അപ്പൊ ഇത് നമ്മുടെ പറമ്പിന്റെ ഒരു ബാക്കിലുള്ള കോട്ടിയാടാണ്. അപ്പൊ ജോഷി സാർ ഇതിലൊരു എക്സ്പേർട്ട് ആണ് അല്ലേ ജോഷി സാറേ. ഒരുപാട് വീടുകളിലും അതുപോലെ തന്നെ ഫോറസ്റ്റിലും കാര്യങ്ങളും ഒക്കെ ജോഷി സാറ് ചെന്നിട്ട് തേൻ എടുക്കാറുണ്ട്. ഇത് സാധാരണ ഞൊടിയിൽ തന്നെ നമ്മൾ വളർത്തുന്ന ഈച്ചയാണ്. ഞാൻ കൂടുതലും എടുക്കാറുള്ളത് ഈ ഫയർഫോഴ്സിൽ നിന്നും മറ്റും വിളിച്ചിട്ട് ആൾക്കാർ നേരിട്ട് വിളിക്കാറുണ്ട്, അത് പോയി എടുത്തു കൊടുക്കാറാണ്. അത് പെരുന്തൽ എന്ന് പറയുന്ന കടന്നൽ എന്നൊക്കെ പറഞ്ഞ് പേപ്പറിൽ കാണാമല്ല, കടന്നലിൻ്റെ കുത്തേറ്റ് മരിച്ചു എന്നും പറഞ്ഞ് കാണുന്നത്. അത് മിക്കവാറും നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തെ കടന്നലായിരിക്കില്ല, തേനീച്ചയായിരിക്കും. മലന്തേൻ എന്ന് പറയുന്ന പെരുന്തേൻ ഐറ്റത്തിൽപ്പെട്ടതായിരിക്കും. അത് ഭയങ്കര ശക്തമായിട്ട് പ്രതിരോധിച്ച് നമ്മൾ അത് വൈൽഡാണ് സാർ അത്ര. ഈ ഈച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ വളർത്തുന്നത് ഇത് മനുഷ്യരുമായിട്ട് കുറച്ച് ഇണങ്ങുന്നതാണ്. ഇതിന് താല്പര്യമുള്ളവർക്ക് കൃഷി ചെയ്ത് എടുക്കാവുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൃഷി എനിക്ക് വീട്ടിലുണ്ട്, ഇതുകൊണ്ട് ചെറുതേനും ഉണ്ട്, കൂടാതെ ഇപ്പം ഈ പെരുന്തേനെ എടുത്തും കൊടുക്കും. അപ്പോൾ ഇത് വിനോദ് സാർ എൻ്റെ അടുക്കൽ ഇങ്ങനെ പറഞ്ഞ് ഇന്ന പോലെ അവരെ വിറവ് പുരയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴിങ്ങനെ തേനീച്ച ഒന്നും അവരെ എടുക്കാൻ പറ്റണ്ട, എനിക്ക് വാട്സാപ്പിൽ ഇത് ഫോട്ടോ ഒക്കെ അയച്ചു തന്നു. അപ്പോൾ നോക്കിയപ്പോൾ നിറയെ തേനുണ്ട്. ഞാൻ പറഞ്ഞ തേൻ നഷ്ടപ്പെടുത്തേണ്ട, ഈ ആഴ്ച ഞാൻ വരുന്നുണ്ട്, വരുമ്പോൾ അത് എടുത്തു തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവർ ഈ തീയിട്ടെന്ന് പറഞ്ഞ് ഇട്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു ഒരു പക്ഷേ അവർ ഞാൻ വരുമ്പോഴത്തേക്കും തേനെല്ലാം കുടിച്ച് തീർത്തിട്ടുണ്ടാവും, പിന്നെ നോക്കാവുള്ളത് അതിനെടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഏതായാലും കുറച്ച് തേനെങ്കിലും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു, നോക്കാം. അപ്പോൾ നമുക്ക് സാറേ ആ ഒരു വിറകുപുരയുടെ ഉള്ളിലാണ് നമുക്ക് ആ ഒരു തേനി ആ ഒരു തേനീച്ചയുടെ ശല്യം ഉള്ളത് സാറേ. അതെ 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 അതെ. ആ ഹാ. അതേനാണോ സാറേ? ഇതിനകത്ത് കുറച്ച് തേനുണ്ട്, അത് കുടിച്ച് തീർത്തോണ്ടിരിക്കുകയാണ്. ക്ലാസ് വെക്കണം. രണ്ട് കുപ്പി ഏതൊക്കെയാലും കിട്ടിയാണ്. പെട്ടെന്ന് പേടിക്കണ്ട. ആ അത് ഇവിടെ ഈ ബിൽഡിങ്ങിലൊക്കെ കടന്നൽ കുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേപ്പറിലൊക്കെ ന്യൂസ് കാണുന്ന അത് കടന്നലല്ല, അത് കാട്ടുതേനാണ്. ഓ, ഈ തെങ്ങിലും മരങ്ങളിലും പിന്നെ ഈ ബിൽഡിങ്ങിലെല്ലാം ഒക്കെ ഇരിക്കണം, അത് കാട്ടുതേൻ എന്ന് പറയുന്ന പെരുന്തേൻ എന്ന് പറയുന്ന സാധനം. അത് ഇത് ഈ കാണുന്നതേ, ഇത് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരാനുള്ളതാണ്. ഇത് കുറച്ചെണ്ണം കൂടെ വിരിയാനുണ്ടായിരുന്നത്. ഇതും കൂടെ വിരിഞ്ഞ് തീരാൻ വേണ്ടിയിട്ടാണ് ഇവർ വെയിറ്റ് ചെയ്യുന്നത്. ഇതും കൂടെ തീർന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് പോകില്ല, അപ്പോൾ അവരും കൂടെ വിരിഞ്ഞ് തീരാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്ര ഈ രണ്ടു ദിവസം കൂടെ വെയിറ്റ് ചെയ്യുന്നത്.
രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ ഇത് വിരിഞ്ഞും തീരും. അപ്പൊ അവര് പോകും. ഈ കൂട് വെച്ചാലും കൂട്ടിലിരിക്കൂലല്ലേ. ഇനി നമ്മൾ ഇതേപോലെയുള്ള പുതിയ അട വേറെ വെച്ചു കൊടുക്കണം. റാണി എവിടെയാണ് സാർ? അതിൻ്റെ അത് റാണി അടിയിലേക്കിടണം. ഈ ഇതില്ലേ, ഇതിന്റെ അടിയിലേക്ക് ഈച്ച വലിഞ്ഞിട്ടില്ല. ആ കൂടെ വിനോദേട്ടൻ ഇതേ പൂമ്പൊടി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. വിനോദേട്ടാ എങ്ങനെയുണ്ട് ആ പൂമ്പൊടി ഒന്ന് ടേസ്റ്റ് ചെയ്ത്? പൂമ്പൊടി ഇതാണ്, അത് ഇതാണ്. ഈ മഞ്ഞ മഞ്ഞ കാരണം അതിനകത്ത് വെറുതെ പറ്റിച്ച് അങ്ങനെ വെച്ചിട്ടില്ല. അത് എങ്ങനെയുണ്ട് വിനോദേട്ടാ? മെഴുകൂട്ടി വായിലിട്ടോ? മെഴുകൂട്ടി വായിലിട്ടോ? എന്നിട്ട് വേണ്ടല്ലോ സാറേ. ചെറുതായി വിനോദ തന്നാലും ഒട്ടുമില്ല. ഇത്തിരി ഉണ്ട് ഇതില്, സ്വല്പം പോയിട്ടാ മൊത്തം പോയി. അപ്പൊ ഈ കാണുന്നത് ഈ ഒരു ഈച്ചയുടെ പേര് ആണീച്ച എന്നാണ്. അപ്പൊ അത് എന്താണ് ഇതിന് പറയുന്നത്? മടിയൻ എന്നാണ് നമ്മള് ആണീച്ചനെ പറയുന്നത്. അവര് ഇതിനകത്തിരുന്ന് ഈ തേൻ കുടിക്കുക മാത്രമേ ഉള്ളൂ. ഓക്കെ, പണി എടുക്കല്ല. ഇതിനകത്ത് ഇവര് വർക്കേഴ്സ് കൊണ്ടുവന്ന് വെക്കുന്ന തേനെല്ലാം കുടിച്ചു തീർക്കുകയാണ്. എല്ലാം നിറയെ തേൻ ഇരുന്ന് അത് മുഴുവൻ ഇത് ഇവര് ഈ കൂട് ഉപേക്ഷിച്ച് പോകാൻ വേണ്ടി കുടിച്ചു തീർത്തു. എന്നിട്ട് ഇനിയിപ്പൊ ഇതുപോലെ ഇരിക്കണം. ഇത് ഈ കുഞ്ഞുങ്ങളും കൂടെ വിരിയാനുള്ള ടൈമും കൂടെ അവർ വെയിറ്റ് ചെയ്യും. ഒരു രണ്ടു ദിവസം ഇവര് ഇവിടെ വിട്ടുപോയാന. ഈ കൂട് നിറയുമ്പോള് ഇവരത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട്, കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് സീൽ ചെയ്യും. ഇവര് ഇതിന് മേളിൽ ഇരുന്ന ഈ വർക്കേഴ്സ് ആയിട്ടുള്ള ഈച്ചകൾ ഇരുന്നിട്ട് ചിറകടിച്ചിട്ട് ഇതിനകത്ത് ജലാംശം എല്ലാം നീക്കം ചെയ്തതിന് ശേഷമാണ് ഇതേപോലെ സീൽ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഇങ്ങനെ സീൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ കൂട്ടിലിരിക്കുന്ന തേന് കേടാകാതിരിക്കും. അടുത്ത ഓഫ് സീസണിലേക്ക് ഇവര് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന സംഭവമാണല്ലേ അവർ സീൽ ചെയ്ത് വെക്കുന്നത്? ഉള്ളു നിറയെ തേനാണ്. തേനാണ്? ഓഹോ, അതിന്റെ ഉള്ളിലും മുഴുവൻ തേനാണ്. മടിയനീച്ചയാണല്ലേ. കാണുന്നത് പോലെ ഈ സീൽ ചെയ്ത് തേൻ സീൽ ചെയ്യുന്ന പോലെ തന്നെ ഇത് സീൽ ചെയ്ത് വെച്ചിരിക്കണം. അപ്പൊ ആ ഇതിന്റെ കുഞ്ഞ് വളർച്ച പൂർത്തിയായി കഴിയുമ്പോൾ ഈ സീല് തന്നെ അകത്തുനിന്ന് പൊട്ടിച്ചിട്ടാണ് പുറത്തിറങ്ങി വരിക. ആ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം അതിനകത്ത് വീണ്ടും റാണി മുട്ടയിടും. എന്നിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾ എപ്പോഴും ഇങ്ങനെ കാണും. ഇത് സീൽ ചെയ്യാത്ത കുറേ ഹോളും കൂടെ കാണും. ഇതിപ്പോൾ ഇവർ പോകാനായിട്ട് ഈ കുഞ്ഞുങ്ങളെല്ലാം വിരിഞ്ഞു തീരാനാണ് വെയിറ്റ് ചെയ്ത് തയ്യിരിക്കണം. ഇത് മുഴുവൻ പൂമ്പൊടിയാണ് ഈ കാണുന്ന ഇത്. ഇത് ഒത്തിരി ഗുണമുള്ള സാധനമാണ് പൂമ്പൊടി എന്ന് പറയും. ഇതിൽ കാണുന്നതെല്ലാം പൂമ്പൊടി. മേളിൽ കാണുന്നത് തേന്. തേനാണോ? അതുപോലെ തന്നെ ചിലര് പറയുക ഈ പൂമ്പൊടിയിൽ നിന്നാണ് തേനുണ്ടാകുന്നത്. പൂമ്പൊടി ആദ്യം കൊണ്ടുവന്ന് വെക്കും, അത് കഴിഞ്ഞിട്ട് അത് തന്നെ തേനാവുന്നാണ് പറയണേ. അതൊരിക്കലും ശരിയല്ല. പൂമ്പൊടി പൂമ്പൊടി ആയിട്ടും തേൻ തേൻ ആയിട്ടുമാണ് ഇത് ശേഖരിച്ചു വെക്കുന്നത്. പൂമ്പൊടി വാഴയുടെ പൂമ്പൊടിയൊക്കെയാണ്. ആ വാഴയുടെ തെങ്ങിന്റെ എല്ലാ സാധനത്തിനും ഉണ്ട്. എല്ലാ പൂക്കൾക്കും പൂമ്പൊടിയുണ്ട്. ആ അതാണ് എടുത്തുകൊണ്ടിരുന്നത്. ഞാൻ മുമ്പ് ടേസ്റ്റ് ചെയ്യാൻ എടുത്തു വന്നില്ല. അത് ആ സാധനമാണ്. അതിരുന്ന് എത്ര നാളിരുന്നാലും അത് തേനാവൂല. പക്ഷെ ആൾക്കാർ പറയും അത് കുറച്ച് നാൾ കഴിയുമ്പം തേനാവും. പക്ഷെ അത് തെറ്റാണ്. തേനെന്ന് പറയുന്നത് പൂക്കളിൽ നിന്ന് തന്നെ തേന, പൂക്കളിൽ നിന്ന് ചില ഇലകളിൽ നിന്നൊക്കെ കിട്ടും. ഇലയുടെ ഞെട്ടയിലൊക്കെയാണ് അത് സാധനം. റബ്ബറിൻ്റെ ഒക്കെ ആണെങ്കിൽ ഇലയുടെ മൂന്ന് ജംഗ്ഷനും കൂടെ ഉണ്ടല്ലോ, മൂന്ന് ഇലയും കൂടെ. അവിടുന്ന് തേന ഇവർ ഡയറക്റ്റ് എടുത്തിട്ട് ഇതിൻ്റെ എൻസൈം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ അരക്കുള്ളിൽ വെക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വിഷമില്ലാതെ മാറും. അല്ലെങ്കിൽ റബ്ബറിൽ നിന്ന് നമ്മൾ നേരിട്ടെടുക്കുന്ന തേനൊന്ന് നമ്മൾ കളക്ട് ചെയ്യുവാണെന്ന് വരിക അത് വിഷമായിരിക്കും. കുടിച്ചു കഴിഞ്ഞാൽ കട്ട് വിഷമായ ഉണ്ടായി. അപ്പോൾ നമ്മളിങ്ങനെ തേൻ എടുത്തോണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമുക്ക് വളരെ കുറച്ച് തേനേ നമുക്ക് കിട്ടിയുള്ളൂ. കാരണം രണ്ടു ദിവസം മുന്നേ നമ്മൾ ഇതിനെ ഡിസ്റ്റർബ് ചെയ്തു. നമ്മളവിടെ പോയി എന്താ പറയുക, പുകയിടുകയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ അത് കാരണം നമുക്ക് വളരെ കുറച്ച് തേനേ നമുക്ക് കിട്ടിയുള്ളൂ. ആക്ച്വലി പുകയിട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഇതിൻ്റെ ആ ഒരു മടിയനീച്ചകൾ വന്ന് മുഴുവൻ തേനും അത് കുടിച്ചെടുത്തിട്ട് പോയി. വർക്കേഴ്സും മടിയനീച്ചയും വന്ന് എല്ലാ തേനും കുടിച്ചെടുത്തിട്ട് പോയി. അപ്പോൾ അത് കാരണം നമുക്ക് വളരെ കുറച്ച് തേനേ നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ എന്തായാലും അത് വെച്ച് നമ്മളിപ്പോൾ ഇവിടെ തൃപ്തിപ്പെടുകയാണ് സംഭവം.
നമ്മളപ്പോൾ കംപ്ലീറ്റ് തേന് നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് തേനേ കിട്ടിയുള്ളൂ. പക്ഷേ അപ്പോൾ സാറ് പറയും വാക്സ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു കൂടിപ്പോയിക്കാൻ ഒരു കുപ്പി തേൻ അത്രേ നമുക്ക് ഉള്ളൂ അല്ലേ സാറേ നമ്മൾ എടുത്തു കഴിയുമ്പോൾ. അപ്പോൾ ഈ വാക്സിന് എന്താ സാറേ, വാക്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? വാക്സ് പല ഉപയോഗങ്ങൾക്കും എടുക്കുന്നുണ്ട്. നമുക്ക് മെഴുക് മെഴുകിത് നമുക്ക് പ്രോസസ്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിനെ നമ്മൾ ഉരുക്കിയിട്ട് അരിച്ചെടുത്തിട്ട് നമ്മൾ ഡിഷിലാക്കി എടുക്കുക, ഷീറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഷീറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് മാർക്കറ്റിൽ നല്ല വിലയുണ്ട്, അതിന് വിൽക്കാനായിട്ട് പറ്റും. ചെരുപ്പ് കടകളിലും മറ്റേ സ്വർണ്ണപ്പണിക്കാരും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാണ്ട് നമുക്ക് മെഴുക് തിരി നാച്ചുറലായിട്ടുള്ള തിരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ തേൻ കംപ്ലീറ്റും നമ്മൾ എടുത്തു. അപ്പോൾ ഇനി നമ്മൾ ഈച്ചേനെ ഇനി ആ ഒരു ഇതിരുന്ന നെസ്റ്റിരുന്ന വശത്തുള്ള ഒരുപാട് ഈച്ചകൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പം നമുക്കിനി ആ ഈച്ചകളെ അവിടെ നിന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ സാറ് കളക്ട് ചെയ്യുകയാണ് ഈച്ചേനെ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ സാറേ, നമ്മൾ ഈച്ചകളെ നമ്മൾ എങ്ങനെയാണ് നമുക്ക് വളർത്തുന്നതിന് വേണ്ടിയിട്ട് ബോക്സിലാക്കാനുള്ള ഇതാണ്. ഇതിപ്പോൾ ഇവിടെ ബോക്സ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാനത് എൻ്റെ നാട്ടിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയി അതിനെ പുതിയൊരു കൂട് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കാൻ പോവുക. ഓക്കെ ഓക്കെ. അതിനെ ഇത്രയും ദൂരം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള ഒരു സജ്ജീകരണം ഒരുക്കിയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഈച്ചേനെ സാറിനി പുനരധിവാസം അല്ലേ സാറേ, പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈച്ചകളെ സാറ് സാറിൻ്റെ വീട്ടിലേക്ക് സാറ് കൊണ്ടുപോയിട്ട് അവിടെ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു കൂട് അവർക്ക് സാറ് സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഈച്ചേനെ കളക്ട് ചെയ്യുന്ന സ്റ്റെപ്പാണ് അടുത്തത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കലം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വിനോദേട്ടൻ അവിടെ കലം എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ കലം വന്നു കഴിയുമ്പോൾ നമുക്ക് ഈച്ചകളെ പിടിച്ച് ആ ഒരു കലത്തിലേക്ക് ആക്കുന്ന ആ ഒരു രംഗം കൂടി നമുക്ക് ഒന്ന് കാണാം അല്ലേ. വിനോദേട്ടൻ ഒരു ചെറിയ ഒരു കുടവായിട്ട് വന്നിട്ടുണ്ട് ഈച്ചേനെ കളക്ട് ചെയ്യാൻ വേണ്ടിട്ട്. അതിനകത്ത് കൊള്ളുകയല്ല ഈച്ച. അപ്പോൾ ഇതാണ് വിനോദേട്ടൻ കൊണ്ടുവന്ന ആ ഒരു കുടം. പക്ഷെ ഇതിൽ ഈച്ചേനെ കൊള്ളത്തില്ല എന്നാ പറയുന്നത്. അപ്പോ നമ്മളിപ്പോ എന്താ സാറേ ചെയ്യുന്നത്? ഇതിനെ തന്നെ ഈ കലത്തിലേക്ക് ഞാൻ ഈച്ച വാരി എടുക്കാൻ പോവാണ്. ആ ഈച്ചനെ വാരി എടുത്ത് കലത്തിലേക്ക് വെക്കാൻ പോവാണ് അല്ലേ. റാണി ഈച്ച ഉൾപ്പെടെ ഉള്ളതിനെ റാണി ഈച്ച ഈ കലത്തിലാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഈച്ചയും കലത്തിലേക്ക് പോരും. അപ്പം കുറേ ഒരു റാണി ഈച്ച ഉള്ളതിനെയും ബാക്കി അതിൻ്റെ കൂടെ കുറേ ഈച്ചകളെയും കൂടെ കളത്തിലേക്ക് വെക്കും. അതിനുശേഷം ഈ നെറ്റിട്ട് മൂടിക്കൊണ്ട് ഈ നെറ്റിടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നേരം ഇത് എയർ കിട്ടണോ അല്ലെന്ന് പറയുന്ന ചത്തുപോകുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. കളത്തിലാകുമ്പോഴത്തേനും വേറെ ഗ്യാപ്പില്ലാത്തതുകൊണ്ടാണ് എയർ സർക്കിൾ ഓക്സിജൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ കെട്ടിയിട്ടാണ് ഞാനിതിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ കലത്തിൽ ഇതുപോലെ കെട്ടിയിട്ടാണ് ഈച്ചേനെ സാറ് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഒരു മൺകലമാണ് സാർ അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അത് മൺകലത്തിൻ്റെ പുറത്ത് നെറ്റാണ് ആ നീല കളറിൽ നിങ്ങൾ കാണുന്നത്. നമ്മുടെ നോർമൽ പ്ലാസ്റ്റിക് നെറ്റാണ് കാണുന്നത്. സാധാരണ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴും നമ്മൾ തടിയുടെ ബോക്സ് ഇതിനായിട്ടുള്ള ട്രാൻസ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകം കൂട് റെഡിയാക്കി എടുക്കാറുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ കൊണ്ടുപോകാനുള്ള പ്രതീക്ഷയിലല്ലായിരുന്നു, അന്ന് സാഹചര്യം അതിനുള്ള അല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു എമർജൻസി കേസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഇങ്ങനെ കൊണ്ടുപോകാൻ ആയിട്ട് വേണമെന്ന രീതിയിൽ ഈ മൺകുടവേ നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ ഒരു ഇത് അവൈലബിൾ ആകുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ റാണി ഈച്ചേനെ സാറ് റാണി ഈച്ചയും കൂടും ഉൾപ്പെടെ സാറ് കൈകൊണ്ട് വാരി ആ ഒരു കലത്തിൻ്റെ ഉള്ളിലേക്ക് ആക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ എന്താ പറയുക ഭയാനകമായ ഒരു രംഗമാണ് ഇത്. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് പേടിയാവും. വളരെ ഭയാനകമായ ഒരു രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഞാൻ കാണുന്നത്. കയ്യിൽ നിറയെ സാറിൻ്റെ ഈച്ചയാണ്. ആ കയ്യിൽ നിറയെ ഈച്ചേനെ സാർ അങ്ങനെ തന്നെ സാർ ആ കലത്തിൻ്റെ ഉള്ളിലേക്ക് ആക്കുന്ന ആ ഒരു സാഹസികമായ ദൃശ്യങ്ങളാണ് നമ്മുടെ ചാനലിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു സംഭവമായി പോയത്. ഈച്ചകള് തൂങ്ങിക്കിടക്കുകയാണ് ആ കലത്തിന്റെ വക്കില്. നിങ്ങൾക്ക് നോക്കുമ്പോ കാണാം ഈച്ചകള് കലത്തിന്റെ വക്കില് മുഴുവൻ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ആ ഒരു ദൃശ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈച്ചേനെ സാറ് വാരാൻ തുടങ്ങിയപ്പോ തന്നെ അവര് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് മൊത്തം ഈ ഒരു ഏരിയയില് അത് ഒരു 500 മീറ്റർ ഏരിയയിൽ അത് പടർന്നുകൊണ്ടിരിക്കുകയാണ് ഈച്ചകള്.
ഈ പറക്കുന്ന ഈച്ചകളൊക്കെ എല്ലാം ഈ കൂട്ടിലേക്ക് തന്നെ തിരികെ വന്നു. റാണി ഈ കലത്തിനുള്ളിലായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഈച്ചകളെല്ലാം ഇങ്ങോട്ട് കലത്തിലേക്ക് തന്നെ വന്നു കൂടും. കണ്ട എന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ ഓടിക്കയറണ കണ്ട. റാണി ഉള്ളത് കൊണ്ടാണ് റാണി അകത്തേക്ക് കേറിയിട്ടുണ്ട്. അതേപോലെ റാണിച്ച അതിന്റെ ഉള്ളിലേക്ക് അകത്തേക്ക് കലത്തിന്റെ അകത്തേക്ക് റാണിച്ച കയറിയത് കൊണ്ട് ബാക്കി ഈച്ചകളും ആ കലത്തിന്റെ ഉള്ളിലേക്ക് ഉൾവലിഞ്ഞ് കയറുന്ന രംഗം ഇതേക്കണ്ടോ നിങ്ങൾക്കത് കാണാം ക്ലോസപ്പിൽ. കണ്ടോ ഇവിടെ കൈ ഇങ്ങനെ കാണിക്കുമ്പോഴേ കണ്ടോ കൈ വഴി ഓടിക്കയറുന്ന കണ്ടോ. അപ്പൊ ഭയങ്കര ഒരു കമ്മ്യൂണിക്കേഷൻ ഇവർ തമ്മിൽ നടക്കുന്നുണ്ടല്ലോ സാറേ. ഇതിനകത്ത് ഗ്രിപ്പില്ല അതാണ് താഴേക്ക് പോവുക. അങ്ങനെ ആയി കഴിയുന്ന ഒരു പറക്കും. ആ പറന്ന ഈച്ച ഇതിലേക്ക് തന്നെ കേറുന്നു. റാണി ഈച്ച ഇവിടെ ഉണ്ടാകുന്നുണ്ട്. നീ വെറുതെ വെച്ചു കൊടുത്തേക്ക് കേറുമെന്ന് സാറേ. നീ വെറുതെ വെച്ച് ഇവിടെ അങ്ങ് പറത്തി കഴിഞ്ഞതെല്ലാം അങ്ങോട്ട് കൂടും. വലിയ സെറ്റായിരുന്നു. ഒരുപാട് ഈച്ചയുണ്ടേ. ഒരുപാട് ഈച്ചയുണ്ടല്ലേ. റാണി ഒന്നേയുള്ളോ സാറേ? റാണി ഒറ്റ ഒരെണ്ണേ ഉണ്ടാവും. ഒരു നിമിഷം പോലും, അതായത് ചെറിയ റാണി വിരിഞ്ഞാൽ ആ നിമിഷം തന്നെ വിരിഞ്ഞിങ് ഇറങ്ങി നടന്നങ്ങ് ഇറങ്ങി കൂടിന് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയമുള്ളൂ. അന്നേരം തന്നെ ഒരു പറ്റ വീച്ചയും ആ റാണിയും കൂടെ പറന്ന് മാറിയിരിക്കും. രണ്ട് റാണി ഒരിക്കലും ഒരുമിച്ച് ഒരു കൂട്ടിലിരിക്കില്ല. ഈ റാണി ഈച്ചകളുടെ പ്രത്യേകത എന്താണ്? റാണി ഈച്ചക്ക് ഇതിനേക്കാളും കുറച്ചുകൂടെ വലിപ്പം കൂടുതലുണ്ടായിരിക്കും. അവരെ കുത്തൂല്ല, അതിനെ കുത്തുന്ന ആ സൂചിയില്ല. അപ്പൊ ബാക്കി പെണ്ണീച്ചകൾക്കൊക്കെ കുത്തുന്ന കുത്തൂല്ല, ഈ പെണ്ണീച്ചകൾ മാത്രമാണ് കുത്തുന്നത്. അപ്പൊ ജനറ്റിക്കലി വ്യത്യാസം ഉണ്ടോ? അതായത് ഈ റാണിയെ വിരിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവര് റാണിക്ക് ഈ കൂട്ടിലായിരിക്കുന്ന വിരിയുന്നതിന് മുമ്പായിട്ട് ഇവര് ഭക്ഷണം കൊടുക്കുന്നത്. റോയൽ ജെല്ലി എന്ന് പറയുന്ന സാധനമാണ്, അമൂല്യമായിട്ടുള്ള ഒരു മെഡിസിനൽ വാല്യൂള്ള ഒരു സംഭവമാണ് റോയൽ ജെല്ലി എന്ന് പറയുന്ന സാധനം. അപ്പൊ അത് എവിടെന്നാ സാർ എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഈ റോയൽ ജെല്ലി? അത് ഇവര് പ്രത്യേകം തന്നെ ഇവര് വെളിയിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ്. സാധാരണ ഈ വർക്കേഴ്സായിട്ടുള്ള പെണ്ണീച്ചകളുടെ മുട്ട വിരിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ തേനും പൂമ്പൊടിയും മാത്രമേ ഭക്ഷണമായിട്ട് അതിനകത്ത് കൊടുക്കാറുള്ളൂ. പക്ഷേ ഈ റാണി ഈച്ചയ്ക്ക് വേണ്ടിയിട്ട് റോയൽ ജെല്ലി പ്രത്യേകം കൊടുക്കും, പ്രൊവൈഡ് ചെയ്യണം. ഇനിയും ഉണ്ട് കുറേ ഏറെ ഈച്ച ഇവിടെ ഇതിൻ്റെ അടിയിൽ ഒളിച്ചിരിപ്പും. സാധാരണ പെണ്ണീച്ചയിൽ റാണി ഉണ്ടാവുമോ മുട്ടയിട്ട് കഴിഞ്ഞാൽ? സാധാരണ പെണ്ണീച്ചകൾ മുട്ടയിടുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ റാണി ഈച്ച എന്തെങ്കിലും കേസിൽ ചത്തുപോകും, നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ മാത്രം അങ്ങനെ ഇടുന്നുണ്ട്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ വിരിയുന്ന ഈച്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആണീച്ചയാവും അല്ലെങ്കിൽ റാണീച്ച തന്നെയാവും. റാണീച്ച തന്നെയാവും. കുറച്ച് ഈച്ചകൾ ഈ ഒരു ആ ഒരു വിറകും കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് പോയി ഒളിച്ച് മാറിയിരിക്കുകയാണ്. ഒരുപാടുണ്ട് ഈച്ചകൾ. ഇപ്പോൾ കുറച്ച് അഗ്രസീവായിട്ടുണ്ട്. ഇപ്പം നല്ല മൂളിച്ചാണ് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ശരിക്കും നല്ല അഗ്രസീവായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കലത്തിൽ പിടിച്ചിരിക്കുന്ന കണ്ടോ ഈച്ചകൾ? ഈച്ചകൾ മൊത്തം ആ കലത്തിൽ പിടിച്ച് കൂടി ഇരിക്കുകയാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ റാണി ഈച്ചേനെ നമ്മൾ ആദ്യമേ ആ ഒരു കലത്തിൻ്റെ ഉള്ളിലേക്ക് ആക്കിയത് കൊണ്ട് ബാക്കി ഈച്ചകളും ഇപ്പോൾ ആ ഒരു നമ്മളെടുത്ത ആ ഒരു സാറെടുത്ത ആ ഒരു കലത്തിൽ തന്നെ പറ്റി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ റാണി ഈച്ച അതിൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട് റാണി ഈച്ച. അപ്പൊ അത് കാരണം കൃത്യമായിട്ട് റാണീച്ചയെ കാണിച്ചു തരാനായിട്ട് പറ്റുന്നില്ല. അതെ അതെ അതെ. കാരണം ഇവര് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ട് താനും ഈച്ചകള്. അതെ, ഈ ഒരുപാട് സ്ട്രെങ്ത്തിൽ ഈച്ചകൾ, ഒരുപാട് നമ്പർ ഓഫ് ഈച്ചകൾ ഉള്ളത് കൊണ്ട് റാണീച്ചയെ നമുക്ക് അതിൽ നിന്ന് എടുത്ത് കാണിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. കേട്ടോ സാറ്, ആ ഒരു കൈ വെക്കുമ്പോ തന്നെ ഈച്ചകളെല്ലാം ആ ഒരു റാണി ഈച്ചയുടെ അടുത്തേക്ക് കേറിപ്പോകുന്ന കാഴ്ചയല്ലേ ഈ കാണുന്നത്? കണ്ടോ പ്രദേശത്തിലും കൂടുതൽ ഈച്ചയുണ്ട്. ചെറുതേനാണെങ്കിൽ പിന്നെ ഇങ്ങനെ പേടിക്കാനില്ല. അവരവിടെയിരുന്ന് പരാതി പറഞ്ഞ് എന്നെ കടിക്കുകയാണ് ചെയ്യുന്നത്. കടിക്കുക, കുത്തുമല്ല കടിച്ച് അവരൊന്ന് ഓടി നടന്നുകൊണ്ട് കടിച്ച് പരാതിയാണ് പറയണേ. കൂട് വളരെ അപകടകാരികളായ വൻതേനീച്ചകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഭയങ്കര ഡേഞ്ചറാണ്. ഇതിൻ്റെ ഒരു കുത്തും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഹോസ്പിറ്റലൈസ് ആവാതെ വേറെ രക്ഷയില്ല അല്ലേ സാറേ. വൻതേനീച്ചകളാണ്, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഈച്ചകളാണ് സംഭവം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഇണങ്ങും അല്ലേ.
കൃഷി അറിയാവുന്ന എടുക്കുക എന്നുള്ളതാണ്. ഇതുണ്ടോ ഈ പലകില് ഒളിച്ചിരുന്ന ഈച്ചകളാണ്. അപ്പോൾ സാറ് ഫോറസ്റ്റിലൊക്കെ ചെല്ലുമ്പോൾ ഈ എലിയുടെയൊക്കെ മാളത്തിൻ്റെ ഉള്ളിലും ഇതുപോലെ തന്നെ തേനീച്ച കൂടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ എടുക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാക്റ്റിസ് നമ്മൾ ഈ ഈച്ചകളെ വേദനിപ്പിക്കാത്ത രീതിയിൽ വേണം നമ്മൾ അതിൻ്റെ കൂട്ടിൽ നിന്നും ഈ ഈച്ചകളെ ഡിറ്റാച്ച് ചെയ്യിക്കാനായിട്ട്. അതിലാണ് ഈ ഒരു ഇതിൻ്റെ ഒരു ഈച്ചയെ എക്സ്ട്രാക്ട് ചെയ്യുന്നതിലുള്ള ആ ഒരു കഴിവിരിക്കുന്നത്. അത് അതിനെ വേദനിപ്പിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിന് നോക്കുകയോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതപ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം സാറ് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് തേനീച്ചയുടെ കുത്തും കാര്യങ്ങളൊക്കെ ഏൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബോഡി ഭയങ്കര വിഗറസായിട്ട് റിയാക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് സ്വെല്ലിങ്ങും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽ അറ്റൻഷൻ നമ്മൾ സീക്ക് ചെയ്യണം. അതുമാത്രമേ ഉള്ളൂ അതിനുള്ളൊരു പ്രതിവിധി. പെരുന്തേനീച്ചകളുടെ കുത്തേൽക്കുമ്പോൾ ആ ഏൽക്കുന്ന വ്യക്തിയുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷർ ആക്ച്വലി ലോവർ ആയി പോവും. അതാണ് യഥാർത്ഥത്തിൽ ആ ഒരു മെഡിക്കൽ അപകടം മനുഷ്യ ശരീരത്തിൽ സംഭവിക്കുന്നത്. ഒന്നോ രണ്ടോ പെരുന്തേനീച്ചകൾ കുത്തേറ്റ് കഴിയുമ്പോൾ നമ്മുടെ ശരീരം വന്ന് സ്വെല്ല് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ബ്ലഡ് പ്രഷർ BP ഡൗൺ ആവാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ആ ഒരു അപകടമാണ് ഇതിലെ ഏറ്റവും പ്രധാന വെല്ലുവിളി, ഈ ഒരു തൊഴിൽ മേഖലയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു വെല്ലുവിളി. പക്ഷേ അതിനെ ഇണക്കി കൊണ്ടുപോകാൻ അറിയാവുന്ന ആളുകൾക്ക് അത് വളരെ ഈസി ആയിട്ടുള്ളൊരു ടാക്റ്റിസ് കൂടിയാണ്. അപ്പോൾ ടെൻഡൻസിയുണ്ട്. അപ്പോൾ നമ്മൾ ഈച്ചേനെ നമ്മൾ ആ ഒരു കലത്തിൻ്റെ ഉള്ളിലാക്കിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നമ്മൾ കെട്ടുന്ന ആ ഒരു രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാറ് ആ ഒരു കലത്തിൻ്റെ മുകളിലായിട്ട് ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ ആ പ്ലാസ്റ്റിക് നെറ്റ് സാറ് വെച്ചു. അപ്പോൾ ഈച്ചകളെല്ലാം ആ ഒരു കലത്തിൻ്റെ ഉള്ളിലായി. പക്ഷേ വക്കിലും കുറേ ഈച്ചകളൊക്കെ ഇരിപ്പുണ്ട്. നോക്കൂ, സാറിൻ്റെ കയ്യിലും ഇരിപ്പുണ്ട്. സാറിൻ്റെ ആ ഒരു ഉള്ളങ്കയിൻ്റെ ഉള്ളിലും ഈച്ചകൾ ഒരുപാട് ഇരിപ്പുണ്ട്. ഒരുപാട് സ്ട്രെങ്ത് കൂടുതലാണ്. ഈച്ചകളുടെ എണ്ണം വളരെ കൂടുതലാണ്. നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും ഈച്ചകൾ ഇവിടെ ഉണ്ടാകുമെന്ന്. നമ്മൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഈച്ചകളാണുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കലവും വളരെ ചെറുതായിരുന്നു. കണ്ടോ, റാണി ഈച്ചേനെ നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു ഈച്ചകൾ കംപ്ലീറ്റ്ലി അഗ്രസീവായി. അവർ അഗ്രസീവായി കഴിഞ്ഞാൽ അവർ മുകളിലേക്ക് അവർ ഉയർന്ന് പറക്കുകയാണ്. അവരെങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് അവർ അഗ്രസീവായിട്ട് അവർ ഉയർന്ന് പറന്ന് അവർ പോവാണ്. കണ്ടോ, നിങ്ങൾക്ക് ഞാൻ പൊക്കത്തെ ഷോട്ടും കാണിച്ചു തരാം. അത്രയ്ക്ക് ക്ലിയർ അല്ല. കണ്ടോ ഈച്ചകൾ ദേ മുകളിലേക്ക്. ആ റാണി ഈച്ച പോയപ്പോൾ അതിലുണ്ടായ ആ ഒരു ദേഷ്യത്തിൽ അവർ മുകളിലേക്ക് അവർ പറന്ന് അവർ വേറെ കൂട് തേടി അവർ ചേക്കേറുകയാണ് ആ ഒരു വർക്കേഴ്സായ ഈച്ചകൾ. നക്ഷത്രങ്ങൾ ആകാശത്ത് കിടന്ന് തിളങ്ങുന്ന പോലെയാണ് ആ ഒരു ഈച്ചകൾ പറക്കുന്നത്. അത്രയും അഗ്രസീവായിട്ട് ദേഷ്യത്തിലാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കപ്പോൾ ഇത്രയും ആ ഒരു ബേസിനിൽ തേനിൻ്റെ നെക്ടറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ആക്ച്വലി വിനോദേട്ടനും അച്ഛനും കൂടി അത് ഇതിന് മുന്നേ ഒരു ദിവസം ഇളക്കി. അപ്പോൾ അതുകൊണ്ട് അവർ ആ ഒരു കൂട് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് അവർ തേനെല്ലാം കുടിച്ച് തീർത്തു. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സും നമുക്ക് കാണാം. ഇതാണ് നമുക്ക് ആ ഒരു നെക്ചറ്. കണ്ടോ, അപ്പോൾ ജോഷി സാറ് പോയി. അപ്പോൾ നമ്മളിപ്പോൾ നെക്ചറ് സാറ് കുറച്ച് നമുക്കിവിടെ തന്നു. നമുക്ക് പിഴയാൻ മാത്രമൊന്നും ഇല്ല. ആ സംഭവം പിഴയാൻ മാത്രമില്ല. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു കോമ്പിൻ്റെ ഉള്ളിൽ ക്യാമറ. കണ്ടോ, കോമ്പിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് കണ്ടോ, ആ തേൻ ഇരിക്കുന്നത് കണ്ടോ, ആ ഒരു സിൽവർ കളറായിട്ട് ഇരിക്കുന്നത്. അത് ആക്ച്വലി തേനാണ്. ആ തേൻ ആ ഒരു കോമ്പിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുകയാണ് സംഭവം. അപ്പം നമുക്കിതിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു നിങ്ങൾക്ക് കണ്ടോ ആ ഒരു ഫോക്കസ് ആയിക്കോട്ടെ ക്യാമറ ഒന്ന് കണ്ടോ. അപ്പോൾ ജോഷി സാറിൻ്റെ മുഴുവൻ കോൺടാക്ട് ഡീറ്റെയിൽസും ഇൻഫർമേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സാറിനെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ നമ്മുടെ ഈ ഒരു വ്ളോഗിൻ്റെ ഈ ഒരു ഹണി സ്പെഷ്യൽ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അപ്പോൾ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു ബ്യൂട്ടിഫുൾ വ്ളോഗുമായി കാണുന്നതുവരെ ദിസ് ഇസ് മീ യുവർ അംബരീഷ് മുകുന്ദൻ സൈനിങ് ഓഫ് ഫ്രം കൊച്ചിൻ വ്ളോഗ്.